ഹായ് ഹലോ, കൂടെവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കൂടെവിടെ പ്രേക്ഷകരെല്ലാം ഇനി അടുത്ത ആഴ്ച എന്തായിരിക്കും കഥയിൽ എന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ അച്ഛനും മകളും ആണെന്നുള്ള സത്യം ഇവർ തിരിച്ചറിയുമോ? റാണിയും രാജീവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച എപ്പോഴാണ്? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ശരിക്കും ഈ ബാലിക എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് കൂടുതൽ അടുക്കാൻ നമ്മുടെ സൂര്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൂര്യ ആ ഒരു വീട്ടിൽ എന്താ പറയുക, ആ ഒരു വീട്ടിൽ തൻ്റെ ഒരു അധികാരം ഉറപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള ഒരു അവകാശം സൂര്യയ്ക്കായിട്ടുണ്ട്. അതായത് ആ ഒരു മെഡിറ്റേഷൻ റൂമും ആ ഒരു പെട്ടിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും സൂര്യയ്ക്ക് ഇപ്പോൾ ഒരു എന്തിനാണ്, ആ കിച്ചണിൽ വരെ സൂര്യ കയറി അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം അത്, അതായത് ബാലികയുടെ അനുവാദത്തോടുകൂടി തന്നെ അവിടെ എല്ലാം കയറാനുള്ളൊരു ഇത്, അതായത് അവിടെ ഇപ്പൊ സൂര്യക്കൊരു എന്താ പറയാ, ഒരു വീട് പോലെ കാണാൻ അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു അനുമതി ഇപ്പൊ ബാലിക കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാലിക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സൂര്യയുടെ പ്രസൻസില് പഴയ രാജീവിലേക്ക് അറിയാതെ പോകുന്നുണ്ട്. ആ ബാലിക എന്ന് പറയുന്ന വ്യക്തിയുടെ സീരിയസ്നെസ്സിൽ നിന്നൊക്കെ പഴയ കാല രാജീവിലേക്കുള്ള ഒരു ഒരു പോക്ക് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട്, സൂര്യയുടെ അടുത്ത് വർത്തമാനം പറയുമ്പോഴും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും സൂര്യയ്ക്ക് ആ പഴയ ബുക്കും തൻ്റെ ലൈബ്രറി കളക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുത്തപ്പോഴായാലും തൻ്റെ പാചകം പാചകം ചെയ്ത ഫുഡ് കഴിക്കുമ്പോഴൊക്കെ പറയുമ്പോഴൊക്കെ ആണെങ്കിലും പഴയ രാജീവിലേക്ക് അയാൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള എപ്പിസോഡുകളിൽ, ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ചത്തൊക്കെ എപ്പിസോഡിലാണെങ്കിൽ കൂടി നമ്മൾ ബാലികയുടെ അടുത്ത് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സൂര്യയ്ക്ക് പറ്റും. സൂര്യ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യം, ചെറിയ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, ബാലിക ചിരിച്ചും കളിച്ചും ഒക്കെ സൂര്യയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആ ഒരു ഫുഡ് കൊടുക്കുന്ന സീനിൽ പോലും ജയ് മംഗൾ ബാലിക എന്ന് സൂര്യ പറയുമ്പം ആദ്യം ഒന്ന് ഗൗരവഭാവത്തിലിട്ടേലും പിന്നെ പൊട്ടിച്ചിരിപ്പിച്ച ആ ഒരു സീൻ കൂളാക്കുന്നുണ്ട് ബാലിക. അവിടെ അതായത് സൂര്യയിലേക്ക് ഇറങ്ങിച്ചില്ലെന്നുണ്ട്, സൂര്യയുടെ ഒപ്പം ഒരു ഒരു ഫ്രണ്ടിനെ പോലെ ഒക്കെ ബിഹേവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ ഇടയിൽ എന്താ പറയുക, പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൻ്റെതാണ്, ഇങ്ങനെ വാശി പിടിച്ചിരിക്കാൻ പാടില്ല, പ്രണയ അങ്ങനെ, അതായത് പ്രണയത്തിൻ്റെ ഒരു എൻജിനീയറിങ്ങിനെ കുറിച്ചൊക്കെ ബാലിക ഇങ്ങനെ സൂര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ സൂര്യയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ, അതായത് പ്രണയത്തിനെതിരൊന്നുമല്ല ഈ ബാലിക എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോഴും പ്രണയത്തിനോട് നീരസമൊന്നും ബാലികയ്ക്കില്ല, അല്ലെങ്കിൽ അന്നൊരു പ്രണയനഷ്ടം സംഭവിച്ചതിൻ്റെ പേരിൽ ഇന്നും പ്രണയത്തെ അത്ര വെറുക്കുന്ന വ്യക്തിയൊന്നുമല്ല. പ്രണയത്തിനോട് അദ്ദേഹം അങ്ങനെ ഒരു വെറുപ്പൊന്നുമില്ല എന്ന് സൂര്യയ്ക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഒന്നിപ്പിക്കാനും ഇങ്ങനെ പിണങ്ങിയിരിക്കരുത് എന്നൊക്കെ ബാലിക പറയുന്നതെന്നും സൂര്യ മനസ്സിലാക്കുന്നു. അതേസമയം പക്ഷേ റാണിയമ്മയോട് ബാലികയ്ക്ക്, സോറി, റാണിയമ്മയോട് ബാലികയ്ക്കല്ലല്ലോ, റാണിയോട് എങ്ങനെയാണ് രാജീവിന് ഉള്ള ആ ഒരു എന്താ, രാജീവിന് റാണിയോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ റാണിയമ്മയോട് എങ്ങനെയാണ് ആ ഒരു താല്പര്യമുണ്ടോ, അതോ തന്നെ ഒരിക്കൽ പറ്റിച്ചിട്ട് പോയെന്നോ, അല്ലെങ്കിൽ ഇപ്പോഴും ആ റാണിയോട് എന്തെങ്കിലും വെറുപ്പുണ്ടോ, റാണിയമ്മ എന്ന് പറയുന്ന വ്യക്തിയോട് എങ്ങനെയാണ് ആ മനസ്സിലുള്ള കാര്യം, അല്ലെങ്കിൽ ആ മനസ്സിൽ എന്താണ് ഇപ്പോഴും കരുതി വെച്ചിരിക്കുന്നത്, പ്രണയം ഇപ്പോഴും ഉള്ളിലുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. എന്നാലല്ലേ ഇവരെ തമ്മിൽ കണ്ടുമുട്ടിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവരെ തമ്മിലുള്ള കൂടിക്കാഴ്ച, അല്ലെങ്കിൽ അത് എന്താ പറയുക, പ്രശ്നമാവുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ സൂര്യ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇനിയും നടത്തും. അതായത് ഇപ്പൊ സൂര്യയ്ക്ക് ഒരു കുറച്ച് എന്താ പറയുക, കുറച്ച് റിലാക്സ് ആവാൻ പറ്റും, ഒരു ഫ്രീഡം കിട്ടും അവിടെ നിന്ന് സംസാരിക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ സൂര്യ നൈസായിട്ടൊരു പക്ഷേ നമ്മുടെ ബാലികയുടെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഡയറക്റ്റ്ലി റാണിയമ്മയോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അതായത് റാണിയമ്മയുടെ അടുത്ത്, അതായത് പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് രാജീവ് സംസാരിക്കുന്നുണ്ടല്ലോ, തൻ്റെ പാഷനെക്കുറിച്ചും താൻ എഞ്ചിനീയറിംഗ് പഠിച്ചതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതായത് അപ്പോൾ ചോദിക്കാം, അതായത് എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രണയമുണ്ടായിരുന്നു സാറിന് എന്നുള്ളൊരു രീതിയിൽ ചോദിക്കാം. അതായത് അതിന് ചോദിക്കാനുള്ളൊരു ഫ്രീഡം ഇപ്പോൾ നമ്മുടെ സൂര്യയ്ക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ചോദിച്ചാൽ എന്തായാലും ആദ്യം ഒരു നീരസഭാവം, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമ്മുടെ ബാലികയുടെ മുഖം മാറാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ അത് നമ്മുടെ സൂര്യയല്ലേ, സൂര്യ ഞാൻ ചോദിച്ചത് തെറ്റായി പോയെങ്കിൽ സോറി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക, ആ ഒരു ഇത് മാറും. ബാലിക ഏയ് അതൊരു തെറ്റായ കാര്യമൊന്നും അല്ല, എന്താ അത് ഉണ്ടാ, അങ്ങനെ മനുഷ്യരല്ലേ, പ്രണയമൊക്കെ ഉണ്ടാകാം എന്നൊക്കെ ഒരു രീതിയിൽ അതിനെ പറഞ്ഞ്, അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു പ്രണയം
എന്നുള്ളൊരു രീതിയിലല്ലായിരിക്കാം, അല്ല ഫുൾ റാണിയും ആ ഒരു ഇത് പറയാതെ തന്നെ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും പല ചില എന്താ പറയുക ഈ കാരണം കൊണ്ട് അത് പിരിഞ്ഞു പോയിന്നു എന്തെങ്കിലുമൊക്കെ ആ ഒരു പ്രണയത്തെക്കുറിച്ച് പറയാം. അപ്പോൾ അതിൽ നിന്ന് സൂര്യയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, അതായത് ബാലികയുടെ ഉള്ളിൽ ഇപ്പോഴും പ്രണയം ഉണ്ട് എന്നുള്ളത്. അത് നമുക്ക് ഓൾറെഡി പ്രൂവ് ചെയ്യാൻ വേറെ തെളിവൊന്നും വേണ്ട, ബാലികയുടെ ഉള്ളിൽ ഇപ്പോഴും റാണിയമ്മയോട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മെഡിറ്റേഷൻ റൂമിൽ ആ ഒരു പെട്ടിക്കുള്ളിൽ ആരും അറിയാതെ ഒരു നിധി പോലെ ആ ഒരു ഫോട്ടോ ബാലികയുടെയും സോറി രാജീവിൻ്റെയും റാണിയുടെയും. എനിക്കെപ്പോഴും ബാലിക ബാലിക എന്ന് കയറി വരുന്നു. റാണിയെ പറയുമ്പോൾ റാണിക്ക് ബാലിക അറിയില്ല, റാണിക്ക് അറിയാവുന്നത് രാജീവിനെ മാത്രമാണ്. ആ ഒരു ഇത് അല്ലേ, റാണി എന്ന് പറയുമ്പോൾ രാജീവ്, റാണി രാജീവ്, ആ ഒരു ഇതിൽ ആ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾ പോലും വേണ്ട, അല്ലെങ്കിൽ ആ ഓർമ്മകൾ റാണിയുടേതായ ഒരു ഓർമ്മകളും തനിക്ക് വേണ്ട എന്നുണ്ടായിരുന്നുവെങ്കിൽ രാജീവ് ഒരിക്കലും ആ ഒരു ഫോട്ടോ സൂക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ അത് നശിപ്പിച്ചു കളയുമായിരുന്നു, അല്ലെങ്കിൽ റാണിയമ്മയുടെ ആ ഒരു ഫോട്ടോ, ആ ഒരു ഫോട്ടോയിൽ മാത്രം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് മറയ്ക്കാനെങ്കിലും ശ്രമിക്കും, അല്ലെങ്കിൽ അതിൽ ആ ഒരു ഫോട്ടോ അങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യമേ ഇല്ല. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ റാണിയോട് ഇപ്പോഴും രാജീവിന് ഇഷ്ടമുണ്ട്. രാജീവ് ഒരു പക്ഷേ ആ ഒരു നഷ്ടം അയാളെ വല്ലാതെ വേട്ടയാടുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം അയാൾ ആ ഒരു പേര് പോലും മാറ്റി ഈ ബാലിക ചന്ദ്ര ഈ ഒരു ബാലിക എന്നുള്ള പേരിലേക്ക് വന്നിട്ടുള്ളത്. അത് എന്താ പറയുക, അയാളിപ്പോൾ ആ ഒരു അത് തൻ്റെ പൂർവാശ്രമത്തിലെ പേരാണ്, രാജീവ് എന്നുള്ളത് തൻ്റെ പൂർവാശ്രമത്തിലെ പേരാണെങ്കിൽ തന്നെ താൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏടായിട്ടൊക്കെ കരുതുന്നതും ആ ഒരു ഇത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ നഷ്ടമായിട്ട് കരുതുന്നുണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയേറെ എഞ്ചിനീയറിംഗ് പാഷനായിട്ട് കരുതുന്ന ഒരാൾ ആ ഒരു എഞ്ചിനീയറിംഗ് പോലും വിട്ട്, അല്ലെങ്കിൽ ആ ഒരു പാഷൻ വിട്ട് ഇന്ന് ഇങ്ങനെ ഒരു നിലയിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ എഞ്ചിനീയറിംഗിന് എത്ര പാഷൻ കൊടുത്തു അത്രയും അതേപോലെ തന്നെ ആ ഒരു ഇഷ്ടവും ആ ഒരു സമയത്ത് കണ്ടുമുട്ടിയ റാണിയോടും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. അതുതന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് പിന്നൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും ഈ അതിഥി ടീച്ചർ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, കൈമൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്, അതിനി എന്നറിയുമെന്നുള്ളത്. അപ്പം എന്തായാലും വഴിയേ അത് അതിഥി ടീച്ചറും മനസ്സിലാക്കിയെടുക്കും. അതുമാത്രമല്ല പിന്നീട് ഈ ഇനി ഋഷിയും സൂര്യയും കൂടെ ചേർന്ന് ഇവരെ തമ്മിൽ കണ്ടുമുട്ടി, അതായത് ഇവർ ഒരു കൂടിക്കാഴ്ച വേണമല്ലോ. ഇപ്പോൾ റാണി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ റാണിയമ്മ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരുപാട് ഒരു ക്യാരക്ടറിൽ ഒരുപാട് ഫോർമേഷൻ വന്നിട്ടുണ്ട്, അതായത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സൂര്യൻ്റെ അടുത്ത് എന്താ പറയുക, ഇപ്പോഴും റാണിയമ്മ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്ന, അതായത് സൂര്യൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് റാണിയമ്മയ്ക്ക്. പക്ഷെ അത് റാണിയമ്മ എന്താ പറയുക അത് അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അത് കാണിക്കില്ല. കാരണം ശത്രു ആയിരുന്നല്ലോ. അപ്പോൾ അയ്യോ ഞാൻ എൻ്റെ ശത്രുവായിരുന്നു ഇത്, ഇപ്പം എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം കാണാൻ വേണ്ടി സൂര്യൻ്റെ അടുത്ത് ഞാൻ സ്നേഹം നടിച്ചു നിൽക്കാം, അത് കഴിഞ്ഞ് കാര്യമൊക്കെ കണ്ട് രാജീവിനെയൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റാം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലാണ് റാണിയമ്മ നിൽക്കുന്നതെങ്കിൽ കൂടി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് റാണിയമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സൂര്യയോടൊരു ഒരു ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് സമ്മതിക്കാൻ റാണിയമ്മയ്ക്ക് പറ്റില്ല. കാരണം താനൊരു സൂര്യയുടെ ശത്രു എന്നുള്ളൊരു നിലയിൽ നിന്ന വ്യക്തിയാണ്, ഞാൻ ശത്രു ആയിരുന്നല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. അതേസമയം ഇവിടെ ഇപ്പോൾ നീതുവും നിമയും റാണിയമ്മ എന്തുകൊണ്ട് സൂര്യയുടെ അടുത്ത് ഈ അടുപ്പം കാണിക്കുന്നു, എന്തിനു സൂര്യ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ, അത് എന്ത് കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അവരിനി അത് കണ്ടെത്തുമോ, അവർ കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളതാണ് ഇനി നമ്മൾ കാണേണ്ടത്. അതേപോലെ തന്നെ അതായത് ആ രാജീവ് മകളുടെ മുമ്പിൽ ആ ഒരു പ്രണയം പറയണം, ഈ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ഇവരെൻ്റെ അച്ഛനും അമ്മയാണെന്ന് അറിയാതെ തന്നെ സൂര്യ ശ്രമിക്കുകയാണ്. അപ്പോൾ തൻ്റെ അമ്മയോട് അച്ഛനുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം എത്രത്തോളമാണെന്ന് ഈ മകളുടെ മുന്നിൽ തന്നെ തുറന്നു പറയുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ബൈ.